വിശുദ്ധാകഞ്ഞി പറയാമെന്ന് ശരീരം ധരിക്കാതെ എന്നുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവം രക്ഷിതാവുമായ ശിവശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇപ്രകാരം ഇവ സംഭവിച്ചു. തക്ക സമയത്ത് തന്റെ വീട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുവാൻ അവർക്കായി യജമാനനാൽ നിയമിക്കപ്പെട്ട വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആരായിരിക്കും? തന്റെ യജമാനൻ വരുമ്പോൾ ഇപ്രകാരം ചെയ്യുന്നതായി കാണുന്നവാക്യം നിങ്ങളോട് പറയുന്നു. എന്നാൽ ദുഷ്ടദാസൻ എന്റെ യജമാനൻ വരുവാൻ താമസിക്കുന്നുവെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുകയും തന്റെ കൂട്ടുകാരെ അടിക്കുവാൻ തുടങ്ങുകയും മദ്യവന്തന്മാരോടുകൂടി ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്താൽ അവൻ വിചാരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ തിരിച്ചയക്കുകയും അവന്റെ അവകാശ കാപാടികന്മാരുടെ കൂട്ടത്തിലാക്കുകയും ചെയ്യും. അവിടെ കരത്തിനും പല്ലുകടിയും ഉണ്ടാകും. വീണ്ടും ദുർഗരാജ ഗുണവാളന്റെയും ഗുണവാട്ടിയുടെയും നിലയിൽ പിന്നായിട്ട് വിളക്കുകൾ എടുത്തുകൊണ്ട് പുറപ്പെട്ട പത്ത് കന്യകമാർക്ക് സദൃശമായിരിക്കും. അവർ അഞ്ചു പേർ ബുദ്ധിമതികളും അഞ്ചു പേർ ബുദ്ധിഹീനകളുമായിരുന്നു. ബുദ്ധിഹീനകൾ തങ്ങളുടെ വിളക്കുകൾ എടുത്തു, എണ്ണ കൂടെ എടുത്തില്ല. ആ ബുദ്ധിമതികളാകട്ടെ തങ്ങളുടെ വിളക്കുകളോടുകൂടെ പാത്രങ്ങളിൽ എണ്ണയും എടുത്തു. മണവാളം താമസിച്ചതുകൊണ്ട് അവരെല്ലാവരും വന്നിച്ചുറങ്ങി. അർദ്ധരാത്രിക്ക് മണവാളം വരുന്നു, എതിരെ തന്നെ പുറപ്പെടുവേനെന്ന് വിളിച്ചു പറയുകയുണ്ടായി. അപ്പോൾ ആ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ വിളക്കുകളെ തെളിയിച്ചു. ആ ബുദ്ധിഹീനകൾ ബുദ്ധിമതികളോട് ഇതാ ഞങ്ങളുടെ വിളക്കുകൾ കെട്ടുപോയതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് കുറെ ഞങ്ങൾക്കും തരിക എന്ന് പറഞ്ഞു. ആ ബുദ്ധിമതികൾ മറുപടിയായിട്ട് ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വന്നേക്കാം, നിങ്ങൾ കച്ചവടക്കാരടുക്കൽ പോയി വാങ്ങുവിൻ എന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളം വന്നു, വരിയിരുന്നവനോടുകൂടെ വിരുന്ന് ചാലിൽ പ്രവേശിച്ചു, വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഒടുക്കം എന്റെ കന്യകമാരും വന്നു, പ്രഭോ പ്രഭോ ഞങ്ങൾക്കും വാതിൽ തുറന്നു തരണമേ എന്ന് പറഞ്ഞു. അവൻ ഉത്തരമായിട്ട് അവരോട്, നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആയതുകൊണ്ട് ആ ദിവസത്തെയും സമയത്തെയും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതിനാൽ ജാഗ്രതയായിരിക്കുകയും അത് ദൂരദേശത്തേക്ക് യാത്ര പോയ ഒരു മനുഷ്യനെ പോലെയാകുന്നു. അവൻ തന്റെ സമ്പാദ്യം ദാസന്മാരെ വിളിച്ചേൽപ്പിച്ചു. ഒരു തന്നെ അഞ്ചും ഒരു തന്നെ രണ്ടും ഒരു തന്നെ ഒന്നും കക്രോഹീതം അവനവന്റെ ശക്തിക്ക് തക്ക വണ്ണം കൊടുത്തിട്ട് ഉടൻ യാത്ര പോയി. അഞ്ചു കക്രോ വാങ്ങിയവൻ പോയി, അതുകൊണ്ട് അഞ്ചു കച്ചവടം ചെയ്തു, അഞ്ചു കൂടി ലാഭം ഉണ്ടാക്കി. അപ്രകാരം തന്നെ രണ്ടു വാങ്ങിയവനും രണ്ടും കൂടെ ലാഭം ഉണ്ടാക്കി. ഒന്നു വാങ്ങിയവനാകട്ടെ പോയി ഭൂമി കുഴിച്ച് യജമാനന്റെ ദ്രവ്യത്തെ ഒളിച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്നവരോട് കണക്ക് ചോദിച്ചു. അപ്പോൾ അഞ്ചു കക്രോ വാങ്ങിയവൻ വേറെ അഞ്ചു കൂടി കൊണ്ടു ചെന്ന് എന്റെ യജമാനനെ എന്ന് അഞ്ചു കക്രയിലാണല്ലോ തന്നത്, ഇതാവയോട് വേറെ അഞ്ചു കൂടി ഞാൻ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ അവനോട്, കൊള്ളാം നല്ലവൻ വിശ്വസ്തനുമായ ദാസ, അല്പത്തിൽ നീ വിശ്വസ്തനായിരിക്കുന്നു, അധികത്തിൽ ഞാൻ നിന്നെ അധികാരപ്പെടുത്തും, നീ യജമാനെന്ന പ്രീതിയെ പ്രാപിക്കുക എന്ന് പറഞ്ഞു. അനന്തരം രണ്ടു കക്രീം വാങ്ങിയവനും അടുത്തു നിന്നു, എന്റെ യജമാനെ രണ്ടു കക്രീനാണല്ലോ അങ്ങ് എനിക്ക് തന്നത്, ഇതാ അതിനോട് വേറെ രണ്ടു കൂടി ഞാൻ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ അവനോട്, കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ ദാസ, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുകയും അധികത്തിൽ ഞാൻ നിന്നെ അധികാരപ്പെടുത്തുകയും നീ അധികാരപ്പെടുത്തും, നീയും യജമാനന്റെ പ്രീതി സംപ്രാപിക്കുക എന്ന് പറഞ്ഞു. അതിന്റെ ശേഷം ഒരു കക്രോ വാങ്ങിയവനും അടുത്തു എന്ന് എന്റെ യജമാനെ എന്ന് കഠിനനും വിതക്കാത്തടത്ത് കൊയ്യുന്നവനും വിതറാത്തടത്ത് നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് എനിക്കറിയാമായിരുന്നതിനാൽ ഞാൻ ഭയപ്പെട്ടു, ഭൂമി പോയി ഭൂമിയിൽ അങ്ങയുടെ കക്രോ ഒളിച്ചു വെച്ചു, ഇതാങ്ങിയുടേത് എന്ന് പറഞ്ഞു. യജമാനൻ അവനോട് മറുപടിയായിട്ട് പ്രകാരം പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ദാസ, ഞാൻ വിതയ്ക്കാത്തടത്ത് കൊയ്യുന്നവനും വിതറാത്തടത്ത് നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് നീ അറിഞ്ഞിരിക്കെ എന്റെ ദ്രവ്യം നീ പലിശിക്കിടേണ്ടതായിരുന്നു, ഞാൻ വന്ന് എന്റെ പലിശയോടുകൂടി വാങ്ങിക്കൊള്ളുമായിരുന്നുവല്ലോ. ഇവനിൽ നിന്ന് ആ കക്രോ വാങ്ങിയെ പത്ത് കക്രോ ഉള്ളവനെ കൊടുക്കുകയും എന്തെന്നാലുള്ളവനെ കൊടുക്കപ്പെടും, അവനെ വർധനവുണ്ടാവുകയും ചെയ്യും, ഇല്ലാത്തവനാകട്ടെ ഉള്ളതും
പറഞ്ഞു, മടിയനായ ദാസനെ പുറത്തെ അന്ധകാരത്തിലേക്ക് തള്ളിക്കളവിൻ, അവിടെ കരച്ചും ബലിയൊടിയും ഉണ്ടാകും എന്ന് താൻ കൽപ്പിച്ചരണം ചെയ്തു. പറക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ വലിയ കാതോലിക്ക ബാബ തിരുമേനി, അഭ്യുന്നരായ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട അമ്പാസന്മാരെ, ബഹുമാനപ്പെട്ട കോർപ്പിസ്കോപ്പമാരെ, വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, ദുഃഖാർത്തരായ സഹോദരന്മാരെ, സഹോദരികളെ, ദൈവസന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കപ്പെട്ട ഡൽഹി ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനും താബോർ മൗണ്ട് ദേറായിലെ അംഗവുമായിരുന്ന അഭ്യുന്യ ഇയോമാർ ഫിലക്സിനോസ് പിതാവിൻ്റെ സ്വർഗസന്നിധിയിലേക്കുള്ള മടക്കയാത്രയാ ഇപ്പോൾ നാം ഇവിടെ വളരെ പ്രത്യാശയോടെ സമാധാനത്തോടെ ഇവിടെ നടത്തപ്പെടുകയാണ്. ഈ വന്ദിനായ പിതാവിനെ കുറിച്ച് സ്മരിക്കുമ്പോൾ ജീവിതത്തെ വളരെ ചിട്ടയോടെ കാണുകയും ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പിതാവാണെന്ന് അദ്ദേഹത്തെ പരിചയപ്പെട്ട് അടുത്തറിഞ്ഞിട്ടുള്ളവർക്ക് അപ്രകാരമുള്ള ഒരു സാക്ഷി അറിയിപ്പാൻ യാതൊരു ബുദ്ധിമുട്ടുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പരിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ശരീരപ്രകാരമുള്ള ഒരു മനുഷ്യന്റെ മരണം വളരെ നിസ്സാരവൽക്കരിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ് നാം കാണുന്നത്. ലോകത്തിലേക്ക് നാം ജനിക്കുന്നത് ഒരുപക്ഷെ വളരെ ആരും അറിയാത്ത ഒരു പശ്ചാത്തലത്തിലാണെങ്കിൽ ശരീരത്തിൽ നിന്ന് സ്വർഗസന്നിധിയിലേക്ക് ഒരാൾ യാത്രയാക്കപ്പെടുന്ന അല്ലെങ്കിൽ മരണമെന്ന് നാം വിളിക്കപ്പെടുന്ന ആ വലിയൊരു യാഥാർത്ഥ്യം ദൈവസന്നിധിയിലെ അത്ര ഗൗരവമുള്ളതല്ല. അത് ഈ ലോക ജീവിതത്തിൽ നിന്ന് സ്വർഗസന്നിധിയിലേക്കുള്ള ഒരു യാത്രയയപ്പാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ രൂപം, ഒരു വ്യത്യസ്തത നമ്മുടെ ജീവിതത്തിൽ കൈവരുന്ന ഒരു പ്രക്രിയയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ മരണത്തെക്കുറിച്ചുള്ള സന്ദേശം അത്ര ലളിതമാണ്. ഒരുപക്ഷെ നമ്മിൽ നിന്ന് ഒരാൾ അപ്രത്യക്ഷമാകുന്നു എന്ന് നമുക്ക് ബോധ്യമാകുമ്പോൾ നമ്മുടെ മനസ്സ് നൊമ്പരപ്പെട്ടേക്കാം. നമുക്ക് എല്ലാ ദിവസവും ആ വ്യക്തിയുമായി കണ്ട് സംസാരിക്കുവാൻ, തൊട്ട് സംസാരിക്കുവാൻ ഒരുപക്ഷെ അവസരം നഷ്ടപ്പെടുമായിരിക്കാം. എന്നാലും ശരീരപ്രകാരമുള്ള ഒരു ലോകത്തിൽ നിന്ന് ശരീരമില്ലാത്തൊരു ലോകത്തിലേക്കുള്ള ഒരു വേർപാട് അല്ലെങ്കിൽ ഒരു യാത്ര, അത് ദൈവനിശ്ചയമാണ്. അത് ലോകപ്രകാരം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അവകാശമാണ്. ഈ ദുരിതമുള്ള ലോകത്തിൽ നിന്ന് ദുരിതമില്ലാത്തൊരു ലോകത്തിലേക്കുള്ള ഒരു യാത്ര, അത് ഈ വന്യ പിതാവിനെ ഇപ്പോൾ ദൈവനിയോഗപ്രകാരത്താൽ ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഈ വന്യ പിതാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ സഭയുടെ ഡൽഹി ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുള്ള സേവനങ്ങൾ വളരെ വളരെ വലുതാണ്. ആ ഭദ്രാസനം ഒന്നടക്കം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ രോഗങ്ങളിലും വേദനകളിലും ഒക്കെ വലിയ വലിയൊരു പിന്തുണ തന്നെയാണ് ആ പിതാവിനെ ആ ഭദ്രാസനം നൽകിക്കൊണ്ടിരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു വസ്തുതയാണ്. ജീവിതത്തിൻ്റെ നല്ലൊരു പങ്കും ഒരു സന്യാസ ജീവിതത്തിലൂടെ ഈ മൗണ്ട് താബോർ ഡേറായിലെ ഈ കുടുംബത്തിലെ ഒരു 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 ഉത്തമനായ സന്യാസി എന്ന് വിളിക്കപ്പെടുന്ന വിധത്തിലെ ആ വിധത്തിൽ അദ്ദേഹം സ്വന്തം ജീവിതത്തിൻ്റെ ആ വിധത്തിലാണ് അദ്ദേഹം ഒരു ക്രൈസ്തവ സാക്ഷ്യം നൽകുവാൻ തക്കവണ്ണം ദൈവനിയോഗം അദ്ദേഹത്തിന് ലഭിച്ചത്. ഈ ഡേറായിൽ ഒരു ഉത്തമ സന്യാസി എന്നുള്ള നിലയിൽ ജീവിച്ചു, പൗരോഹിത്യത്തിലൂടെ വളർന്നു, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അധിപനും അതിനെ നടത്തിപ്പുകാരനുമായി അനേക ശിഷ്യ സമ്പത്തുകളെ അദ്ദേഹം വാർത്തെടുത്തു, അനേകരെ ദൈവസന്നിധിയിലേക്ക് അദ്ദേഹം ആകർഷിച്ചു. അതുകഴിഞ്ഞ് സഭയുടെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. ലോകപ്രസിദ്ധനും അതുപോലെ തന്നെ മലങ്കര സഭയുടെ വലിയ അഭിമാനവുമായിരുന്ന
ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് പിതാവിന്റെ പിൻഗാമിയായി തലസ്ഥാന നഗരിയിലുള്ള ഒരു ഭദ്രാസനത്തിന്റെ ചുമതല പരിശുദ്ധ സഭ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ആ ചുമതലകൾ എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം നിർവഹിച്ചത്. കുറെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ശാരീരികമായ ക്ലേശമുണ്ടായി. പക്ഷേ ശാരീരികമായ ക്ലേശമുണ്ടായിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിനെ യാതൊരു രോഗവും ഉണ്ടായിരുന്നില്ല. അഥവാ മനസ്സ് ഒരു ഊർജ്ജസ്വലമായി തന്റെ ദൗത്യങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കുവാൻ അദ്ദേഹം സദാ ജാഗരൂകനായിരുന്നു. ഈ അദ്ദേഹത്തിന്റെ ഈ അന്ത്യ യാത്രയുടെ 3 ദിവസം മുൻപ്, അതായത് കൃത്യമായി പറഞ്ഞാൽ നവംബർ 17 കോലഞ്ചേരി ആശുപത്രിയിൽ ചെന്ന് അദ്ദേഹത്തെ ഞാൻ സന്ദർശിച്ചു. അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു, മുഴുവനും എനിക്ക് മനസ്സിലായില്ല. കൂടെ നിൽക്കുന്ന ജമാഅത്തുകാർ അത് എനിക്കത് വ്യക്തമാക്കി തന്നു. ആദ്യം ചോദിച്ചത് ആരോഗ്യം എങ്ങനെയിരിക്കുന്നു എന്നാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ആദ്യം പിതാവിനെ ചെന്ന് കണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യം എന്ത് എങ്ങനെയെന്ന് അന്വേഷിക്കുവാൻ തക്കവണ്ണം ആ ആശുപത്രിയിൽ പോയപ്പോൾ ആദ്യം അദ്ദേഹം എന്നോട് പ്രതികരിച്ചത് ആരോഗ്യം എങ്ങനെയിരിക്കുന്നു എന്ന്. ഞാൻ പറഞ്ഞു, ആരോഗ്യത്തിനൊരു കുഴപ്പവുമില്ല. അത് പറഞ്ഞു, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു, ചില വിശേഷങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് പ്രത്യേകം ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞത് ആ വന്ദ്യനായ പിതാവിന്റെ ആ ആ ജീവിതത്തിലുണ്ടായിരുന്ന മനസ്സിന്റെ ഊർജസ്വലത. അദ്ദേഹം അസുഖമായിട്ടിരിക്കുമ്പോഴും തന്റെ കമ്പ്യൂട്ടർ വഴിയും അതുപോലെ തന്നെ തന്നോടൊപ്പമുള്ള വൈദിക ശ്രേഷ്ഠരും തന്നെ ശുശ്രൂഷിക്കുന്നവരും മുഖാന്തരമായി എല്ലാ ഉത്തരവാദിത്തങ്ങളും യാതൊരു മുടക്കം കൂടാതെ അത് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഒന്നിനും ഒരു കുറവുണ്ടായില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഭയെ സംബന്ധിച്ചുള്ള ഉൾക്കാഴ്ച, രോഗശയ്യയിലായിരിക്കുമ്പോഴും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സഭയുടെ ചില ദിശാബോധത്തിന് കോട്ടം തട്ടുന്നു എന്ന് ബോധ്യമാകുമ്പോൾ പ്രതികരിക്കുവാൻ യാതൊരു വൈമനസ്യവും പ്രകടിപ്പിക്കാത്ത ഒരു ധീരനായ, അല്ലെങ്കിൽ ദൈവനിയോഗപ്രകാരമുള്ള സഭയുടെ ഒരു പ്രധാന അധ്യക്ഷൻ. അത് വളരെ എനിക്ക് പലപ്പോഴും കൗതുകം തോന്നിയിട്ടുണ്ട്. തിരുമേനി അവിടെ ഇരിക്കുമ്പോഴും ചില പ്രത്യേക സന്ദർഭങ്ങളിലെ തിരുമേനിയുടെ അഭിപ്രായങ്ങൾ വളരെ കൃത്യമായി സഭയെ സമൂഹത്തെ അറിയിക്കുമായിരുന്നു. സഭയുടെ മാനേജിംഗ് കമ്മിറ്റി ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് സഭയുടെ പാരമ്പര്യത്തിനോ പൗരാണികത്വത്തിനോ ശരിയല്ലെന്ന് തോന്നുമ്പോൾ രോഗശൈലായിരുന്നാൽ പോലും അത് ശ്രദ്ധിക്കുന്നു, അതിനുവേണ്ടി പ്രതികരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനസ്സെന്നും ഊർജസ്വലമായിരുന്നു. ഉത്തരവാദിത്വ ബോധം നിർവഹിക്കണമെന്ന് ആ ഈ വന്യ തിരുമേനിക്ക് വലിയ വലിയ പ്രത്യേകതയുണ്ടായിരുന്നു, ശുഷ്കാന്തി ഉണ്ടായിരുന്നു. തന്റെ ശരീരപ്രകാരമുള്ള രോഗത്തെ കുറിച്ച് ഒരിക്കലും അദ്ദേഹം ഒരു ദുഃഖഭാവത്തോടെ സംസാരിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ ഗൗരവം എത്ര വലുതാണെന്നുള്ളത്. ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് 5-6 വർഷക്കാലം മാത്രമേ ലോകത്തിൽ ജീവിക്കാനുള്ളൂ എന്ന് ഒരു മരണത്തിന്റെ വാറന്റ് ലഭിച്ചിട്ട് പോലും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾക്ക് അത് നിറവേറ്റുവാൻ തക്കവണ്ണം ഒരു ഒരു അല്പം പോലും വീഴ്ച കാണിക്കാത്ത, മനസ്സിന് അത്രയും ഊർജസ്വലതയുള്ള, എല്ലാ കാര്യങ്ങളും ഭദ്രാസനത്തിന്റെ കാര്യങ്ങളും നിർവഹിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു മാനസിക വിപദ്ധൈര്യം ആ പരിശുദ്ധ പിതാവിൽ ഞാൻ കണ്ടിരുന്നു. ഒരുപക്ഷേ നമുക്കൊക്കെ ഉണ്ടാകാത്ത ഒരു ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു സ്വഭാവ ശൈലിയായിട്ടാണ് അന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ വന്ദ്യനായ പിതാവിന്റെ വേർപാട് ഒരു വിധത്തിൽ പറഞ്ഞാൽ അങ്ങനെയുള്ള ആ ഒരു ഒരു ശൈലി നമുക്ക് അന്യം നിന്ന് പോകുന്നു എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും അദ്ദേഹത്തിന്റെ വേർപാടിനെ കുറിച്ച് കാണുന്നത്. രോഗത്തിലായിരിക്കുമ്പോഴും ഉത്തരവാദിത്തം നിർവഹിക്കുന്നു, സഭയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കൃത്യമായിട്ടുണ്ടായിരുന്നു, പ്രതികരിക്കേണ്ടയിടത്ത് പ്രതികരിക്കുമായിരുന്നു. അവിടെ രോഗശയ്യയിലായിരിക്കുമ്പോഴും ഈ സഭയെ നയിക്കുവാൻ തക്കവണ്ണമുള്ള എല്ലാ വിധത്തിലും ആ പരിശുദ്ധ പിതാവ് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. ഞാൻ ദീർഘമായി ഒന്നും ഈ സമയത്ത് ഇപ്പോൾ പറയുന്നില്ല. ഈ വന്ദ്യനായ പിതാവിന്റെ ഈ വേർപാട് ഒരുപക്ഷെ ഈ മൗണ്ട് താബോർ കുടുംബത്തിൻ്റെ ആ കുടുംബാംഗങ്ങൾക്ക് ഒരു ഒരു തീരാ നഷ്ടമാണ്. ഈ ഈ ഈ ദയറായിയുടെ ചരിത്രം പറയുമ്പോൾ ഇത് സ്ഥാപിച്ച മഹാധീരനും പരിശുദ്ധനും വന്ദ്യനുമായിരുന്ന
തോമാമാർ ദിവനാസിയോസ് പിതാവിന്റെ വാത്സല്യ ശിക്ഷകണത്തിൽപ്പെട്ട് അച്ചടക്കത്തോടെ സന്യാസ ജീവിതത്തിൽ വളർന്ന് വലുതായി മലങ്കര ഓർത്തഡോക്സ് ഉറിയാനി സഭയ്ക്ക് വലിയ നേതൃത്വം നൽകിയ ഒരു പിതാവ്. ആ പിതാവിന്റെ വേർപാട് ഒരു വിധത്തിൽ പറയുമ്പോൾ നമുക്ക് നഷ്ടമാണെങ്കിലും ദൈവസന്നിധിയിലേക്ക് അദ്ദേഹത്തെ പ്രത്യാശയോടുകൂടെ യാത്ര അയക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. ദൈവസന്നിധിയിൽ അദ്ദേഹത്തിനെ ഉന്നതമായ സ്ഥാനം ദൈവം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ വേർപാട് മുഖാന്തരമായി നമ്മുടെ മനസ്സ് നിബ്ബരപ്പെടുന്നുണ്ടെങ്കിലും പ്രത്യാശയോടെ സമാധാനത്തോടെ നമുക്ക് യാത്രയയക്കാം. ദൈവം തമ്പുരാൻ എല്ലാ വിധത്തിലുള്ള ആശ്വാസവും സമാധാനവും നമുക്ക് ഏവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ലഘുപ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ വലിയ ബാവ തിരുമേനി, പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, അഭിയുദ്ധനായ പിതാക്കന്മാരെ, ബഹുമാനായ മനുഷ്യന്മാരെ, അർബിസ്കോപ്പന്മാരെ, സഹോദരി സഹോദരന്മാരെ, പൗട്ടാബോധേറായുടെ പ്രതിനിധി എന്ന നിലയിൽ ആണ് ഞാനിവിടെ നിന്ന് രണ്ട് വാക്ക് പറയുന്നത്. 16 വയസ്സ് മുതൽ കഴിഞ്ഞ 55 വർഷങ്ങൾ മാമൻ തോമസ് എന്ന യുവാവായി, ബാലനായി ഈ മലയിൽ കടന്നു വന്ന ആള് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അംഗമായിരിക്കുന്ന ദേറായുടെ സഹോദരങ്ങളാണ് ചുറ്റും ഉള്ളത്. ഗംഭീര ആശയനും മഹാത്യാഗിയും കർഷകനും ആയിരുന്ന മാർത്തോമ ദിവനാസിയോസ് എന്ന വലിയ പിതാവാണ് മാമൻ തോമസ് എന്ന യുവാവിനെ മേപ്രാൽ ദേശത്ത് നിന്നും ഇവിടെ എത്തിച്ചത്. പൗരോഹിത്യ പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് കണിയാന്തറ. മരണഭദ്രാസനത്തിലാണ് ആ കുടുംബം. വളരെ ചെറുപ്രായത്തിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇവിടെ വരികയും വലിയ തിരുവേനിയുടെ സ്നേഹവും ശിക്ഷണവും കൊണ്ട് അദ്ദേഹം വളർന്ന് വലുതാകുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞ രണ്ട് പദങ്ങളും വളരെ അർത്ഥമുള്ളതാണെന്ന് കരുതുക. സ്നേഹവും ശിക്ഷണവും കൊണ്ട് നല്ല ശിക്ഷ നൽകുമായിരുന്നു, അതിലധികം സ്നേഹിക്കുമായിരുന്നു. മാമൻ തോമസ് ഷെമ്മാശനെ എമ്മാശനാക്കിയത് വലിയ ബാബായുടെ സഹോദരി പൗത്രനാണല്ലോ ഫിലക്സീനോസിൽ മേൻ കണ്ട് കലാശയിൽ ബാബായാണ് ഇദ്ദേഹത്തെ വൈദിക വൃത്തിയുടെ ആദ്യപടിയിലേക്ക് പ്രവേശിപ്പിച്ചത്. ഇത് കുറേ നാൾ അദ്ദേഹം ഷെമ്മാശനായിരുന്നു. ഞങ്ങളൊക്കെ വരുമ്പോൾ മാമൻ ഷെമ്മാശനാണ് ഇവിടെ. അന്ന് അദ്ദേഹത്തിന് വലിയ ശരീര വലിപ്പമൊന്നുമില്ലെന്നാൽ എന്നേക്കാൾ കൂടുതൽ ഉന്നതങ്ങളേക്കാൾ കുറച്ചുകൂടെ ഉണ്ട്. പിന്നീട് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസം ചെയ്തത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ വളരെ പ്രശസ്തമായ സെയിൻറ്റ് ജോസഫ്സ് കോളേജിലാണ്. ഈ ദേറായിൽ നിന്ന് അവിടെ ഒരാൾ മാത്രമേ ആ കോളേജിൽ പഠിച്ചിട്ടുള്ളൂ, അത് ഡീക്കൻ മാമൻ തോമസ് ആയിരുന്നു. ഞങ്ങളൊക്കെ ഇതിനടുത്തുള്ള ജമാൽ മുഹമ്മദ് കോളേജിലാണ് പഠിച്ചത്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം മാസ്റ്റർ ബിരുദവും ഇതിനു മുമ്പ് ഗ്രാജുവേഷനും അവിടെ നിന്നാണ് എടുത്തത്. പിന്നീട് സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ അദ്ദേഹം അധ്യാപകനായി. ഇംഗ്ലീഷ് വിഭാഗത്തിൽ ശ്രദ്ധേയനായ അധ്യാപകൻ എന്ന് പറഞ്ഞാലൊന്നും അദ്ദേഹത്തെ അതുകൊണ്ട് അളക്കുവാൻ സാധിക്കുന്നില്ല. ഒരിക്കലെങ്കിലും അദ്ദേഹത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളവർ ചോദിച്ചാൽ അറിയാം ഇണങ്ങണോ പിണങ്ങണോ എന്നറിയില്ല. സ്നേഹം കൂടുന്തോറും വേദനയും കൂടും. ഒരു പഴവഴി കേട്ടിട്ടുണ്ട്, ദൈവം സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ വേദന കൊടുക്കും. അതവർ വളരെ സന്തോഷപൂർവ്വം ഒരു സമ്മാനമായി സ്വീകരിക്കും. ഈ 73 വർഷത്തെ ജീവിതം നമ്മൾ കരുതുന്ന തിരിഞ്ഞു നോക്കിയാൽ കിട്ടുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്: വേദനയിലൂടെ സംസ്കരിക്കപ്പെട്ട ഒരു വ്യക്തിത്വം, വളരെ അസാധാരണമായ ഒരു വ്യക്തിത്വമായിരുന്നു, അപൂർവവും
രോഗം കൊണ്ട് വ്യക്തിത്വവും മനസ്സും സംസ്കരിക്കപ്പെടും എന്നതിൻ്റെ വലിയ ഒരു ദൃഷ്ടാന്തമാണ് നമ്മുടെ കൺമുമ്പിൽ. ഒരിക്കലും അദ്ദേഹത്തെ ഒരു നിരാശനായി ആരും കണ്ടിട്ടില്ല. വളരെ വേദന ഉള്ള സമയങ്ങൾ എന്ന് പറഞ്ഞാൽ ഡയാലിസിസിന് ഇവിടെ കഴിക്കണം, ഇവിടെ കഴിക്കണം, ഇവിടെ കഴിക്കണം, ഇനി എവിടെ കഴിക്കണം എന്നറിയാൻ വരാത്തൊരു സ്ഥിതി വരെ എത്തിയിട്ടുണ്ട് ഇടയ്ക്ക്. അപ്പൊ ചിലപ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരു ഇടി കൂടി വാടാ ഇവിടെ നിന്ന് ഞെക്ക് വേദന എന്നൊക്കെ പറയും ചിരിക്കും. ഒരു ദിവസം കേട്ടു അടുത്ത് നിൽക്കുന്ന ഒറ്റ ഇടി വെച്ചു, ഇത് പറഞ്ഞാൽ കിടന്നുകൊണ്ടുള്ള ഇടിയാകുമ്പോൾ അതിനുള്ള ശക്തിയേ ഉള്ളൂ. അവൻ പറഞ്ഞു എന്ത് വന്നാലും ഈ വെള്ളം കുടിച്ചു നോക്കത്തുള്ളൂ, എന്നെ ഒന്നിടിച്ചാൽ ചെന്നിട്ട് രണ്ടും മുമ്പ് തരുമോ. ഇതാ ഞാൻ പറഞ്ഞത്, സ്നേഹിക്കണമോ പിടങ്ങണോ എന്ന് അറിയാൻ മേലും വിട്ടുപോകാൻ ഒക്കത്തുമില്ല, ഇടി വാങ്ങിക്കുകയും ചെയ്യും. ഇപ്പൊ ഇടി കൊള്ളുന്നില്ലെന്നുള്ള സങ്കടപ്പില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വളരെ അസാധാരണവും അപൂർവമായൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈപ്പട. മലയാളം, ഇംഗ്ലീഷ്, സുറിയാനി മൂന്ന് ഭാഷകളിലും വളരെ സുന്ദരമായ കൈപ്പടയാണ്. അത് ഡൽഹിയിലുള്ളവർക്ക് ചെമ്പാർക്കറിയാം. കയ്യക്ഷരത്തിൽ നിന്ന് വ്യക്തിത്വത്തിൻ്റെ ഒരു സിംഹഭാഗവും മനസ്സിലാക്കാമെന്നാണ് പറയുക. നന്നായിട്ട് പാടും, നന്നായിട്ട് എഴുതും. ഇംഗ്ലീഷൊക്കെ നല്ല ഒരു അദ്ദേഹം ജീവിതവും കലയായിരുന്നു, രോഗവും കലയായിരുന്നു, എല്ലാം കലയായിരുന്നു. അത് വളരെ സുന്ദരമാണെല്ലാം, ഏത് തൊട്ടാലും അത് സുന്ദരമായിരിക്കും. രോഗത്തിൻ്റെ വേദനയുടെ നടുവിലൊക്കെ നമ്മൾ ചെന്ന് കണ്ടാൽ ഇതൊന്നും പുറത്ത് കാണിക്കുന്നില്ല. കുട്ടികളൊക്കെ അടുത്തുള്ളപ്പോൾ അല്ലാതെ ഇടിയും മഴക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മളാരെയും ചെന്ന് കഴിഞ്ഞാൽ അത് മാറും. ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഞാൻ അദ്ദേഹം ഡൽഹിയിൽ പോകും, അദ്ദേഹത്തെ പോയി കാണും. അത് വലിയ സന്തോഷം. ഫോണിൽ വിളിച്ചിട്ട് ഒരിക്കൽ ചോദിച്ചു, ആ റാഗിയുടെ അപ്പം കൊണ്ടുവരണം കേട്ടോ, മറന്നുപോയല്ലെന്ന് പറഞ്ഞു കൊണ്ടുപോയി. മുഴുവൻ കഴിച്ചു. പിന്നെ ഒരു ദിവസം ഫോൺ വിളിച്ച് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല ആരാ വിളിക്കുന്നേ. ഞാൻ ഡൽഹിയിൽ നിന്നൊരു വയസ്സനാണ്. എന്നിട്ട് ഒരു ചിരി. ഞാൻ തിരിച്ചു വിളിച്ച് പറഞ്ഞു, ഞാൻ കൊരട്ടിയിൽ നിന്നൊരു വയസ്സനാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചൂണ്ടിച്ചിരിക്കുന്നു. എന്തോ ഒരു അസ്മരീകത പോലെ ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ പേർക്കും തോന്നുന്നുണ്ട്. എന്നാൽ ഈ ദീർഘിച്ച രോഗ നാൾ അദ്ദേഹത്തെ പരിപൂർണമായി സംസ്കരിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വഭാവത്തെയും വ്യക്തിത്വവും ആത്മീയതയും ഏത് സമയത്ത് എന്നാലും അദ്ദേഹത്തിന് പറയും തലേ കേവിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകാവും. മുഴുവൻ പ്രാർത്ഥനയും മുറിയിൽ കുതി കൂടെ നടത്തണം, അല്ലെങ്കിൽ നൈകി കൂടെ കേൾക്കണം. ഡൽഹിയിൽ അരമനയിലും അങ്ങനെയാണ്. രോഗം കൊണ്ട് സകല കുറവുകളുണ്ടെങ്കിൽ അത് മുഴുവൻ നീങ്ങി അദ്ദേഹം ഒരു നിർമ്മലമായ, അതിനിർമ്മലമായ ഒരു പനിതീർപ്പൂര് പോലെയായത് ഈ രോഗനിമിത്തമാണെന്ന് ഞാൻ പറയും. ഏറ്റവും കൂടി കോലഞ്ചേരിയിൽ രണ്ട് പ്രാവശ്യം അദ്ദേഹം വന്നു ചികിത്സയ്ക്ക്. അതിനു മുമ്പും അതിനു ശേഷവും എല്ലാം ഡൽഹി ഭദ്രാസനം. അത് എത്ര വർണ്ണിച്ചാലും അധികമാകുകയില്ല. ഗൾഫിലുള്ള പള്ളികൾ, പ്രധാനമായി അബുദാബി, ദുബായ്, ഷാർജ, ഈ മൂന്ന് പള്ളികളും മറ്റ് ഡൽഹി ഭദ്രാസനത്തിലുള്ള ഇന്ത്യയിലുള്ള പള്ളികളുമാണ് അദ്ദേഹത്തിന് യാതൊരു മുട്ടും കൂടാതെ ചികിത്സയാകട്ടെ. വളരെ എക്സ്പെൻസീവായിരുന്നു അദ്ദേഹത്തിൻ്റെ ചികിത്സ. ഒരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. ഡൽഹി ഭദ്രാസനമാണ് അത് മുഴുവൻ ചെയ്തത്. രണ്ട് പീരീഡ്, ലോങ് പീരീഡ് കോലഞ്ചേരിയിൽ വന്നു ചികിത്സയ്ക്ക്. ഒരു ഡോക്ടർ കിഷോർ, പിന്നെ ഡോക്ടർ സോജൻ ഐത്തി. ഡോക്ടർ കിഷോറാണ് ഇതിൻ്റെ പ്രത്യേക സ്പെഷ്യലിസ്റ്റ്. ഡോക്ടർ സോജൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടരയ്ക്ക് വരുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നു ഇവിടെ എവിടെയെങ്കിലും കാണും. ഉണ്ടോ ഡോക്ടർ സോജൻ? ഉണ്ടോ? ഒന്ന് കൈവെക്കാമോ? അറിയില്ല, പുറകിൽ എവിടെയോ ഉണ്ട്. അതൊരു ദിവസം ഒരു പത്ത് പ്രാവശ്യം വരാൻ മുറിയിൽ പോകും. അതുപോലെ ശ്രീ ജോയ് പി ജേക്കബ്, മെഡിക്കൽ കോളേജിൻ്റെ സെക്രട്ടറി, അദ്ദേഹത്തെ ചില പറയും, എടാ ജോയി എന്ന് ചിലപ്പോൾ വിളിക്കും, ചിലപ്പോൾ മോനെ എന്ന് വിളിക്കും, ചിലപ്പോൾ ജോയി സാറെ എന്ന് വിളിക്കും. അന്നേരം വരെ നെട്ട് വിരിച്ചിരിക്കും. വളരെ വൈവിധ്യമാണ് എല്ലാ കാര്യങ്ങളും. ഒരിക്കൽ വന്നാൽ പിന്നെ പോവുകയില്ല, അവിടെ ഇരിക്കും. രണ്ടാം പ്രാവശ്യം ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹം കോളേജിൽ വരുന്നതിന് മുമ്പ് ഡൽഹിയിൽ നിന്ന് നയനാനന്ദൻ എന്നെ ഒന്ന് വിളിച്ചു, ഒരു മാസമായിട്ടൊന്നും കഴിക്കുന്നില്ലായിരുന്നു.
ബാക്കി വിവരങ്ങളൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് നേരിട്ട് ഞാൻ ചോദിച്ചു, ആരാ ഇത് ഇലക്ഷൻ ലോസ് മിത്രാച്ചാ, ഇങ്ങോട്ടൊന്ന് വാ, ഇത്ര രണ്ട് വാക്ക് പറഞ്ഞില്ല, ഇങ്ങോട്ടൊന്ന് വാ എന്ന് പറഞ്ഞു. ഞാൻ അന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് പോയി. നെടുമ്പാശ്ശേരിൽ എന്തോ ഒരു പ്ലെയിൻ ആക്സിഡൻ്റ് ആയി, പ്ലെയിൻ പോക്ക് കൂത്തി, റൺവേ തടസ്സമൊക്കെ ആയിരുന്നു. എങ്ങനെയോ ഞാൻ വൈകിട്ടങ്ങ് ചെന്നു. അപ്പോഴത്തെ സ്ഥിതിയിൽ ഈ വണ്ണമെല്ലാം പോയി. ഞാനിങ്ങനെയെല്ലാം ബന്ധപ്പെടുത്തിയാണ് കാണുന്നത്. ആദ്യകാലത്തുള്ള ആളുകൾ പിന്നീട് രോഗം കൊണ്ട് കോർട്ടിസോണെല്ലാം കഴിച്ച് ഒരുപാടൊന്ന് വെയിറ്റും വണ്ണവും എല്ലാം കൂടി. ആ സ്ഥിതിയെ എടുത്ത് വെക്കാൻ പോലും ഒക്കെയായിരുന്നു. ഇപ്പോൾ നോക്കൂ, 65 കിലോയേ ഉള്ളൂ, 4 പേർക്ക് എടുക്കാം. ഇതൊരു പരിണാമമാണെന്ന് എനിക്ക് തോന്നുന്നു. രോഗം കൊണ്ട് ഞാൻ ആ ഭാഗത്ത് വരും, സംസ്കരിക്കപ്പെട്ട മനുഷ്യൻ. ഞാൻ അവിടെ ചെന്നു, വല്ലാത്തൊരു സ്ഥിതിയാണ്. ഉടനെ ഡോക്ടർ സൗജനെ തിരിച്ചു വിളിച്ചു കൊല്ലഞ്ചേരിക്ക്. ഇങ്ങനെ കാരണം എന്ത് വേണമെന്ന് ചോദിച്ചു. ഇവിടെ കൊണ്ടുവരാമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കാം. തിരുവേടെ അർത്ഥം ചോദിച്ചു, ഡോക്ടർ സോജൻ ലൈനിലുണ്ട്, എനിക്ക് താല്പര്യമുണ്ട്, എവിടെയാണ് ചികിത്സിക്കേണ്ടത്, എനിക്ക് കോലഞ്ചേരിക്ക് പോകണം. ഇതാ പറഞ്ഞ ഭാഗത്ത്. അപ്പോൾ റമ്പാച്ചനെ വിളിച്ചു. റമ്പാച്ചോട് പറഞ്ഞു, എനിക്ക് കോലഞ്ചേരിക്ക് പോയാൽ മതി. ഡൽഹിയിൽ ചോദിച്ചു, ഡോക്ടറും ചികിത്സയും ഇല്ലാഞ്ഞിട്ടല്ല, കോലഞ്ചേരി വന്നവർ വളരെ വീട്ടിൽ നോക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ടും ഇത് ഉറച്ച് പറയണം. ശരി, ഞാൻ പറഞ്ഞു, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് പോരല്ലോ, ഇന്ന് എന്നെ കൗൺസിൽ വിളിക്കാൻ പറഞ്ഞു. ഒന്ന് കൗൺസിൽ വിളിച്ചു കൂട്ടി, എന്നെയും വിളിച്ചു. ഞാനും അവിടെ പോയി. രാജിവെച്ചിട്ടുണ്ട്, കൗലോസിച്ചിട്ടുണ്ട്, മുത്തൂറ്റ് ജോയി, എല്ലാവരും ഉണ്ട്. ഏകഘട്ടമായി പറഞ്ഞു, തിരുമേനിയുടെ ആഗ്രഹം എന്താണോ അവിടെ കോലഞ്ചേരിയിലാണ് കോലഞ്ചേരി ചികിത്സിക്കുക. 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തെ കോലഞ്ചേരിയിൽ കൊണ്ടുവന്നു. അതിന് നമ്മുടെ എം ജി ജോർജ് മുത്തൂറ്റൊക്കെ വളരെ അതിനു വേണ്ടി കഷ്ടപ്പെട്ടതാണ്. അവിടെ വന്നു കഴിഞ്ഞു ചെറുതായിട്ടൊക്കെ ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഇവിടെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങുകയായിരുന്നു കുറച്ച് ദിവസം, പിന്നെ അത് മാറി ഭക്ഷണം കഴിച്ചു തുടങ്ങി. എഴുതേക്കുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ ബാക്കി കാര്യങ്ങളിൽ ബുദ്ധിക്ക് യാതൊരു കുഴപ്പമില്ല, ഓർമ്മയ്ക്ക് ഒരു തകരാറുമില്ല, ധർമ്മത്തിന് ഒരു അയവത്താവിലും വ്യത്യാസമില്ല. അപ്പോഴും ഈ ചിരിയും ഭർത്താവും പ്രാർത്ഥനയും എല്ലാം ഉണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച എന്നാണ് അന്ന് അവിടെ കോൺവൊക്കേഷനായിരുന്നു, മെഡിക്കൽ കോളേജിൽ ഗ്രാജുവേഷൻ സെറമണിയായിരുന്നു MBBS. അപ്പോൾ അതിന് ഞാനും പോയി. അപ്പോൾ വീട്ടിൽ തുടങ്ങുമ്പോൾ തിരുവേടെ അടുത്ത് പോയി ഇരിക്കുകയായി. അപ്പം ഞാൻ എൻ്റെ കേക്കൊക്കെ കൊണ്ടുപോയി, അത് വാങ്ങിച്ച് കഴിച്ചു. കുറേ നേരം സംസാരിച്ചു, നല്ല വ്യക്തമായിട്ടാണ് പറഞ്ഞു. ചിലപ്പോൾ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോഴേ ഉള്ളു ഈ അവ്യക്തത, അല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ജയപ്രാജനൊക്കെ എഴുതി ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവിടെ ഉണ്ട്, നല്ല ഒന്നിച്ച് പോയതല്ലേ എന്നൊക്കെ ചോദിച്ചു. മീറ്റിങ്ങിന് സമയമായി, നീ മീറ്റിങ്ങ് പോട്ടെ. ശരി, പോയിട്ട് ഉടനെ പറഞ്ഞു, കരയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പോകും. അപ്പോൾ ഇതിങ്ങനെ ഏത് സമയത്ത് ഇന്നാലും മറക്കാതെ, നമ്മൾ മറന്നാലും അദ്ദേഹം പറയും, എൻ്റെ തല കൈവച്ച് പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ. പിറ്റേ ദിവസം രാത്രി ഉറങ്ങിയില്ല, മിക്ക ചില ദിവസം രാത്രി ഉറങ്ങിയില്ല. പകലാണ് 5 മണിക്കാണ് ഉറങ്ങാൻ തുടങ്ങിയത്, രാത്രി ഉറങ്ങിയില്ല. കൂടെയുള്ള പിള്ളേർ പറയും. പിന്നെ ഒരല്പം കഴിഞ്ഞപ്പോഴായി ബ്രീത്തിങ് ഇറഗുലർ ആയതായിട്ട് കണ്ടു. ICU കൊണ്ടുപോയി, പൾസ് ഉണ്ടായിരുന്നു, പിന്നെ വർക്ക് ചെയ്തില്ല. ഏതായാലും എനിക്ക് തോന്നുന്നു, ഈ സഭയിൽ ഇത്രയും ദീർഘമായ ഒരു നഗരി കാണിക്കൽ കോലഞ്ചേരിയിൽ നിന്ന് ഇവിടെ വരെ ഈ അടുത്ത കാലത്തൊന്നും എൻ്റെ അറിവിലില്ല. കോട്ടയത്ത് നിന്ന് വന്നിട്ടുണ്ട്, തോമാമാദേവൻ്റെ സിനിമ കഴിഞ്ഞാൽ കോട്ടയത്ത് നിന്ന് ഇവരെല്ലാം പത്തനംതിട്ട വഴി അഗോന്തി വഴിയാണ് ഇവിടെ വന്നത്. ഇത് കോലഞ്ചേരി, കോട്ടയം, കോട്ടയത്ത് നിന്ന് തിരുവല്ലയിൽ നിന്ന് മേപ്രാലും തിരിച്ച് തിരുവല്ല, അവിടെ നിന്ന് കോട്ടയം, ചെങ്ങന്നൂർ, പന്തളം, അടൂർ വഴിയുടെ വന്നപ്പോൾ 10:30 രാത്രി, 11:30 വിട്ടതാ സെമിനാരി. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളും പരിചയക്കാരും എല്ലാവരും തന്നെ ഈ രാത്രി 10 മണിയായപ്പോൾ ടോട്ടലുള്ള ആളുകൾ കൂടി നിൽക്കുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഡയറായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ ഇൻസ്പിറേഷനായിരുന്നു ഇവിടെ ഉള്ളവർ. വലിയ സിനിമയാണ് തോമാമാദേവൻ സിനിമയുടെ വാത്സല്യം, അതും അത്യപൂർവമാണ്. എല്ലാവർക്കും തോന്നി എന്നെ ആ കൂടുതൽ സ്നേഹിക്കുന്നത്. ആമൻ തോമസ് എന്ന യുവാവിനെ അദ്ദേഹം പ്രത്യേകം സ്നേഹിച്ചിരുന്നു. ഞാൻ കോലഞ്ചേരി വെച്ച് പറഞ്ഞ പോലെ, കൃഷ്ണാപള്ളി പഠിച്ചേച്ച് വെക്കേഷന് വരുന്നുണ്ട്, എല്ലാവരും നിരത്തി അവിടെ നിർത്തും. എന്നിട്ടൊരു ചിരിയുണ്ട് വലിയ തീരുമാനിക്ക്, ഇതാ നിൽക്കുന്നു, ഇതാണ് മാമൻ പാണ്ഡി, ഇതാണ് ഏലിയാസ് പാണ്ഡി, ഇതാണ് ശമുവേൽ പാണ്ഡി. ഇപ്പോഴത്തെ ഇങ്ങനെ ഓരോരുത്തരെയും പാണ്ഡി വിജയിച്ച് എല്ലാവരും ഇരിപ്പിച്ചിരിക്കും.
ഈ മന്ദഹാസമാണ് എല്ലാ ഹൃദയങ്ങളെയും ഒരുമിച്ച് പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് ദാവർദാരായ്ക്ക് ഒരു വല നല്ലൊരു മാതൃക പഠനത്തിലും പഠിപ്പിക്കുന്നതിലും പ്രാർത്ഥനയിലും ഭാഷ പഠിക്കുന്നതിലും സുറിയാന ജീവിതത്തിലും ഒക്കെ വളരെ ഭംഗിയായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാട്ടുകളായി ഫോണിലൊക്കെ എല്ലാം എല്ലാ ഭംഗിയായി പറഞ്ഞുമായി. ഈ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ ഡൽഹി ഭദ്രാസനം മുതൽ കോലഞ്ചേരി മുതൽ ബാക്കിയുള്ള എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകം അവരുടെ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ പിതാവിൻ്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഔദ്യോഗികമായി ഒരു കാര്യം കൂടെ ഈ സമയത്ത് അറിയിക്കാനായിട്ടുണ്ട്. ഡൽഹി ഭദ്രാസനത്തിൻ്റെ ചുമതല സഭയുടെ ഭരണഘടന പ്രകാരം അലങ്കര മെത്രാപ്പൊലീത്ത ഏറ്റെടുക്കുന്നു എന്നുള്ളത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനെ സംബന്ധിച്ചുള്ളൊരു കൽപ്പന പരിശുദ്ധ സുന്നകോസിന്റെ സെക്രട്ടറി സമയത്ത് വായിക്കുന്നതാണ്. പരിശുദ്ധ In the blessed name of the Triune God, self-existent, beginningless and endless, perfect in being, glory be to Him. Moran Mar Vasilios Martoma Paul II, Catholicos of the East and Malangara Metropolitan, enthroned on the Apostolic Throne of St. Thomas, number 473, Bar 2011. Blessings to all our beloved vicars of the Church, priests of the locality, Kaikarians of the parishes and all the members of the Diocese of Delhi, our dearly beloved in the Lord. It is with deep grievance on the demise of His Grace Joe Mark Pelixinos, Metropolitan of the Diocese of Delhi, that we write this to you. If we ought to look for the compensating factors to surpass this grievous error, there is nothing but to depend on the greater Christian hope that we should uphold. We are but holding on to that hope with unceasing prayers for our departed brethren in Christ, that His grace may join the company of the blessed saints in eternity. We take this opportunity to recollect all the greater endeavors of the departed Metropolitan in leading the diocese through a face-lifting phase in the recent decades. The Church would always thankfully remember all the commendable works that His grace has done for the diocese in particular and to the Church in general. May His grace find eternal solace. Further to this, may it not to you that it is our responsibility as Malangara Metropolitan, as per Clause 95 of the Constitution of the Malangara Orthodox Church, to take the diocese under our direct jurisdiction until the appointment of new diocesan bishop. On behalf of us, His Grace Dr. Yohanan Mar Dimitrios, the Assistant Metropolitan of the Diocese, will discharge the administrative responsibilities until further orders. We exhort all of you to stand in perfect unity as ever under the guidance of His Grace Dr. Yohanan Mar Dimitrios, while holding His name in the first diptych to them. We leave all you to the consoling care and love of our Lord. May the peace which surpasses all understandings guard your thoughts and minds. May the grace and blessings of the Holy Almighty God abide with you forever. And may the prayers of the Mother of our God, the Holy Virgin Mary, St. Thomas the Apostle of India, our Holy Fathers, Mor Gregorios, Mor Dionysius, and all the holy saints be a strong fold for us. Amen. Our Father who art in heaven, hallowed be thy name. Signed by Basilios Martoma Paulus II from Catholicate Aravana Devalokam Kottayam Kerala India on November 20, 2011. ഇപ്പോൾ ഇവിടെ വായിച്ചു കേട്ട കൽപ്പന അവിടുത്തെ മെത്രാപ്പൊലീത്ത അഭിയന്യ ഡിമിത്രിയോസ് തിരുമേനിയെ ഞാൻ ഏൽപ്പിക്കുകയാണ്.
മനകരമത്ര പോലത്തെ ഈ പ്രധാന ഭരണ ചുമതലക്കാരനായി ഏറ്റെടുക്കുകയും മലകരമത്ര കോലിത്തായ്ക്ക് വേണ്ടി അത് അഭിയന്യ ജോകുമാർ പി ലക്ഷ്മി സിനിമയിലൂടെ അസിസ്റ്റന്റ് മെത്രാപ്പൊലിക്കായിരുന്ന ദിമത്രിയോസ് തിരുമേനി സഭയ്ക്ക് വേണ്ടി അവിടെ ഭരണ ചുമതല നിർവഹിക്കുകയും ചെയ്യും. ഈ കൽപ്പന അദ്ദേഹത്തിന് ഞാൻ കൈമാറട്ടെ. ജീവിതത്തിൽ വളരെയധികം വ്യക്തികളുമായിട്ടുള്ള സ്നേഹബന്ധം പുലർത്തിയിരുന്നു. തിരുമേനിയുടെ ദേഹവിയോഗത്തിൽ പ്രത്യേകമായിട്ട് അനുശോചനങ്ങൾ അറിയിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും അതുപോലെ സാമൂഹിക നേതാക്കൾക്കും ഉള്ള നന്ദി രേഖപ്പെടുത്തുവാനായിട്ട് ഡൽഹി മദ്രാസനത്തിന്റെ പേരിൽ ഇവിടെ അല്പം സമയം വിയോഗിക്കുകയാണ്. സംസ്ഥാന മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി
അഭിമന്യ തിരുമേനിയുടെ ദേഹവിയോഗത്തിൽ അറിഞ്ഞ ഉടനെ തന്നെ വന്ന് അനുശോചനം രേഖപ്പെടുത്തി. അതുപോലെ തന്നെ ഡൽഹി അനുപനയിൽ ഡൽഹി ചീഫ് മിനിസ്റ്റർ മിസ്സസ് ഷീല ദീക്ഷിത് ജി വന്നിട്ട് അനുശോചനങ്ങൾ രേഖപ്പെടുത്തി. അതുപോലെ തന്നെ ഡൽഹിയിലുള്ള രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്നുള്ള നേതാക്കൾ വന്നിട്ടും അനുശോചനങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. തിരുമേനിയുടെ ശരീരക്ലേശാവസ്ഥയിൽ ശുശ്രൂഷ സ്നേഹത്തോടും കൂടി പരിചരിച്ചിരുന്നതായിട്ടുള്ള ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും സ്റ്റാഫിനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. പ്രത്യേകമായിട്ട് ബത്ര ഹോസ്പിറ്റൽ, മാക്സ് ഹോസ്പിറ്റൽ, പ്രൈമസ് ഹോസ്പിറ്റൽ, മൂൾചാന്ദ് ഹോസ്പിറ്റൽ, അപ്പോളോ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ഡോക്ടർമാരെ ശുശ്രൂഷകരുടെ പേര് ഇവിടെ എടുത്തു പറയുകയാണ്. ഡോക്ടർ ഗ്രെഗറി എബ്രഹാം ചെന്നൈ, ഡോക്ടർ രമേഷ് കുമാർ, ഡോക്ടർ റായ് കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ കോലഞ്ചേരിയിൽ പ്രത്യേകമായിട്ട് ജോയിയോടുള്ള സെക്രട്ടറി ജോയിയോടുള്ള നന്ദി. അതുപോലെ തന്നെ ഡോക്ടർ സോജൻ, നഴ്സിംഗ് സ്റ്റാഫ് ആൻഡ് പാരാമെഡിക്കൽസ്, ഡോക്ടർ കിഷോർ ജോൺ കുറിയാക്കോസ് എന്നതും മറ്റുള്ള സ്റ്റാഫിനോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി. തിരുമേനിയുടെ അവിടുത്തെ താമസവും അവിടുത്തെ സകല കാര്യങ്ങളും പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരുന്ന ചാപ്ലൻസ് ഉണ്ട്, പ്രത്യേകമായിട്ട് ഫാദർ സി എം കുറിയാക്കോസ് കോലഞ്ചേരി ഹോസ്പിറ്റല്. അതുപോലെ തന്നെ ബാക്കിയുള്ളവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. തിരുമേനിയുടെ ജീവിതത്തിൽ വളരെയധികം സ്നേഹത്തോടെ ബന്ധപ്പെട്ടിരുന്ന ദുബായിലെ മിസ്റ്റർ ജോജോയോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. വിവിധ സഭകളിൽ ഉള്ള പ്രത്യേകമായിട്ടുള്ള മേലധ്യക്ഷന്മാർ ഇവിടെ വന്ന് അവരുടെ അനുശോചനങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. ആർച്ച് ബിഷപ്പ് ഓഫ് ഡൽഹി ഡയസീസ് റോമൻ കാത്തലിക് ചർച്ചിൽ വന്നിട്ട് അനുശോചനം രേഖപ്പെടുത്തി. അതുപോലെ തന്നെ ഇവിടെ കത്തോലിക്ക സഭയുടെ പുല്ലൂർ ഭദ്രാസനത്തിൻ്റെ അധിപനും ഇവിടെ സന്നിധാനത്തായിരുന്നു. സി എൻ ഐയിലെ സഭ നേതാവ്, അതുപോലെ തന്നെ മർത്തോമ സഭയിൽ നിന്നും വലിയ തിരുമേനിയും അഭിമന്യ ക്രിസോസ്റ്റം തിരുമേനിയും കൂടി സന്നിധാനത്തായിരുന്നു. ബിലീവേഴ്സ് ചർച്ചിൻ്റെ ബിഷപ്പും വന്നിരായിരുന്നു. അച്ചടി ദൃശ്യ മാധ്യമങ്ങൾക്കുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തിയാണ്. ഏഷ്യ നെറ്റ് അതുപോലെ തന്നെ ലൈവ് കവറേജിന് ഏഷ്യനെറ്റിൽ നൽകിയിരിക്കുന്നതായിട്ടുള്ള സേവനത്തിനോട് പ്രത്യേകമായിട്ടുള്ള നന്ദി. പ്രസ് മീഡിയ ആൻഡ് പ്രത്യേകമായിട്ട് പോലീസിനോടും ഉള്ള നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഡൽഹി ഭദ്രാശ്രമത്തിന് ലഭിച്ച അമൂല്യമായിട്ടുള്ള നിധിയാണ് ഈ ആശ്രമത്തിൽ നിന്നും അഭിവന്യ യോഗ്മാർ ഫീലക്സിനോസ് തിരുമേനി. തിരുമേനിയുടെ കബറടക്കത്തിന് ശേഷം ഈ ഒരു സ്ഥാപനവുമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ബന്ധം എപ്പോഴും നിലനിൽക്കുന്നുണ്ടാകുകയും കാരണം ഈ താപോർ ആശ്രമത്തോടും അതിൻ്റെ സുപ്രീരിയറോടും ഇന്നുള്ള ജനങ്ങളോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ശക്തിയിരിക്കുവാനായിട്ടുള്ള സാക്ഷ്യമാണ് ഇനി വരുംകാലങ്ങളിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വളരെയധികം കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് തിരുമേനിയുടെ സകല കാര്യങ്ങൾ ശ്രദ്ധിച്ച വൈദിക സെന്റിനറി കോട്ടയം, അതുപോലെ തന്നെ സെന്റ് തോമസ് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെന്ററി നാഗ്പൂർ, ഇവരോടുള്ള പ്രിൻസിപ്പൽമാരോടും അതുപോലെ തന്നെ അധ്യാപകരോടും വിദ്യാർത്ഥികളോടും പ്രത്യേകമായിട്ട് അഭിവന്യ തിരുമേനിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഡൽഹി ഭദ്രാസനത്തിൽ സന്നിധാനിക്കുന്ന എല്ലാ വൈദികരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി. ഈ വാർത്ത അറിഞ്ഞുകൊണ്ടേ തന്നെ അവർ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് എല്ലാവരും സന്നിധാനിക്കുന്നു. അവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അവിടെ രേഖപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു മിസ്റ്റർ കെ ബാലഗോപാലൻ എം പി ഇവിടെ പ്രത്യേകമായിട്ട് സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പ്രീസെന്റ് ഇവിടെ പ്രത്യേകമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരോട് പ്രത്യേകമായിട്ടുള്ള നന്ദി ഇവിടെ രേഖപ്പെടുത്തുന്നു. Yeah.
സമാധാനത്തോടെ വാസിക്കുക. Oh,
Amen.
അനുഗ്രഹിച്ചു കൊടുക്കണമേ. ഇവ നമ്മുടെ ശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന മനുഷ്യമായ പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈനികരിൽ നിന്നും ശത്രുവിന്റെ ബാധയിൽ നിന്നും ഇവൻ വഴി രക്ഷപ്പെടുവാനാണ് പ്രകാശഭവനങ്ങളിൽ ശുദ്ധന്മാരുടെ ഹൃദയാനന്ദത്തിലേക്ക് ഇവനെ ആനയിക്കുകയും ചെയ്യണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും നിനക്ക് നിന്റെ പിതാവിന് മനസ്സിലുമായി സ്തുതിപാടുകയും ചെയ്യുമാറാകണമേ. ഓശോകൂല സുഖാനന്ദവണ്ണി പ്രയത്നത്തിനുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിത്യജീവനായി തൈലം ഒഴിക്കപ്പെടുന്നു. Yes.
Oh my God.
ൂലം
പാലവൽമീ ആമീൻ ഇന്നോ ദേരൈസോ ദേരൈസോ